അക്ഷരങ്ങൾ മാറുന്നില്ല, അവ പക്ഷെ മാറ്റിത്തീർക്കുന്നു നിരന്തരം ആശയങ്ങളെ. കനകക്കുന്നിന്റെ സംവാദ ഭൂമിക സമ്പന്നമായി അക്ഷരോത്സവത്തിൽ യാഥാർത്ഥ്യത്തെ പുൽകാത്ത സഞ്ചാരങ്ങൾക്ക് നിലനിൽപ്പില്ലെന്ന് ബോധ്യപ്പെടുത്തി ആദ്യ സെഷനിൽ വില്യം ഡാർലിബിൾ. The travel writing is now dead, and that the world is a suburb. They are quite wrong. Lulled by familiar resemblances between all the unimportant things, they miss the brute differences in everything of importance. ഇടപഴകലിന്റെ തുറസുകളാണ് സഞ്ചാരത്തെ സാർത്ഥകമാക്കുന്ന വീരേന്ദ്രകുമാർ. പിന്നാലെ ആന്ദ്രെ കുർക്കോവെത്തി. യക്ഷിക്കഥകളുടെ ഭ്രമാത്മകതയിൽ വാക്ക് നടക്കുന്ന വിപ്ലവം നിലച്ച സോവിയറ്റ് വഴികൾ കനകക്കുന്നിലേക്ക് നീണ്ടു. പിതൃദായ ക്രമത്തിലെ പെൺവഴികൾ പറഞ്ഞു രണ്ടാം വേദി. സുജാത ഗിഡ്ലെ, മനു എസ് പിള്ള, ജോസി ജോസഫ്, മോണിക്ക വാഞ്ചിറു, എറിക് അക്കോട്ട, ശരൺകുമാർ ലിംബാളെ, സാറാ ജോസഫ്, കെ സച്ചിദാനന്ദൻ, പ്രതിഭ റോയ്, വിവിധ വേദികൾ ദേശത്തും വിദേശത്തുമുള്ള എഴുത്തുകാരാൽ സർഗാത്മകമായി. അതിനിടെ മരച്ചുവട്ടിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടെത്തി ദീർഘകാലത്തിന് ശേഷം നിറഞ്ഞ സദസ്സിനെ കവിതയാൽ സ്തബ്ധമാക്കാൻ. മറ്റൊരു ലോകത്തിൽ നിന്നും കാറ്റിന്റെ കൊടും കുര മാത്രം മാംസക്ഷേത്രത്തിൽ മുഴങ്ങും മരണത്തിൻ മാറ്റൊലി മാത്രം. കനകക്കുന്നിലെ അക്ഷരോത്സവത്തിൽ നിന്നും കെ മധു, മാതൃഭൂമി ന്യൂസ്.